കേരള കാർഷിക സർവകലാശാല ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ 330-ൽ അധികം മികച്ച വിളയിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ദക്ഷിണേഷ്യയിൽ തന്നെ ആദ്യമായി അത്യുൽപാദനശേഷിയുള്ള കുറിയ നെല്ലിനമായ അന്നപൂർണ പുറത്തിറക്കിയത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ്. നെല്ലിലെ മുഞ്ഞക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട്. പൊക്കാളി പ്രദേശങ്ങൾക്ക് വേണ്ടി വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ലവണ പ്രതിരോധ ശേഷിയുള്ള 8 നെല്ലിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ 80% കേരളത്തിൽ 60% നെൽകൃഷിക്കായി ഉപയോഗിച്ചു വരുന്നത് മങ്കൊമ്പിൽ നിന്നുള്ള ഉമയും രണ്ടാമതായി കൃഷി ചെയ്തു വരുന്നത് പട്ടാമ്പിയിൽ നിന്നുള്ള ജ്യോതിയുമാണ്. ലോകത്താദ്യമായി സങ്കരയിനം തെങ്ങ് ഉൽപ്പാദിപ്പിച്ചത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള പീലിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. സർവകലാശാലയുടെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിലായി നിരവധി സങ്കരയിനം തെങ്ങുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇളനീർ ആവശ്യത്തിന് സർവകലാശാല പുറത്തിറക്കിയ കേരമധുര എന്ന തെങ്ങിനത്തിന് കർഷകർക്കിടയിൽ പ്രിയമേറി വരുന്നു. ലോകത്തിലെ ആദ്യത്തെ സങ്കരയിനം കുരുമുളക് 1901 പുറത്തിറക്കിയതും സർവകലാശാലയാണ്. ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്ന 1909, അതുപോലെ വലിയ മണികളുള്ള അത്യുൽപാദനശേഷിയുള്ള വിജയ് ഇനം കുരുമുളകും സർവകലാശാലയുടെ സംഭാവനയാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ചുവന്ന ചുളയുള്ള തേൻവരിക്ക ചക്ക ഇനമാണ് സിന്ദൂരം. സ്ട്രോബെറി, മാങ്കോസ്റ്റീൻ, റംബൂട്ടാൻ, പാഷൻ ഫ്രൂട്ട് എന്നിവയുടെ കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. കൈതച്ചക്കയിൽ ചെടികൾ ഒരുമിച്ച് പൂക്കുന്നതിനുള്ള എത്രൽ ഹോർമോൺ പ്രയോഗം വാഴക്കുളം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തിൽ വിജയകരമായി വികസിപ്പിച്ചെടുത്തത് കേരള കാർഷിക സർവകലാശാലയുടെ സംഭാവനയാണ്. ഇന്ത്യയിലെ 90% കൊക്കോ കൃഷിക്കും ഉപയോഗിച്ചു വരുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ സങ്കര തൈകളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത നടീൽ വസ്തുക്കളാണ്. അതുപോലെ കായംകുളം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ എള്ളിനങ്ങളാണ് കേരളത്തിൽ 95% കൃഷി ചെയ്യുന്നത്. കർഷകരുടെ ഇടയിൽ പ്രചാരം നേടിയ ഇളം പച്ച നിറത്തിലുള്ള പയറിനമായ ലോല, ഇടത്തരം വലിപ്പമുള്ള മത്തൻ ഇനമായ അമ്പിളി, അത്യുൽപാദനശേഷിയുള്ള പാവയ്ക്ക ഇനമായ പ്രിയ, 6 മുതൽ 8 കിലോ വരെ ഭാരം വരുന്ന KAU ലോക്കൽ എന്ന കുമ്പളം, അത്യുൽപാദനശേഷിയുള്ള കണിവളരി ഇനമായ മുടിക്കോട് ലോക്കൽ എന്നിവ വിപണി കീഴടക്കിയ ചില സർവകലാശാല ഇനങ്ങളാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാദ്യമായി കുരുവില്ലാത്ത തണ്ണിമത്തൻ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തത് കേരള കാർഷിക സർവകലാശാലയാണ്. ബാക്ടീരിയൽ വാട്ടരോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള വലിപ്പം കൂടിയ കായകളുള്ള തക്കാളി ഇനമാണ് മനുലക്ഷ്മി. ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ശീതകാല പച്ചക്കറികളുടെ കൃഷിരീതിയും പരിചരണവും കേരള കാർഷിക സർവകലാശാലയുടെ സംഭാവനയാണ്. ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പുതയിടൽ എന്ന ആശയം സർവകലാശാല മുന്നോട്ട് വെച്ചവയിലൊന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ വാട്ടർ കേജ് ഫാം സാങ്കേതികവിദ്യ തയ്യാറാക്കിയത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ്. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷ് സാങ്ച്വറി വികസിപ്പിച്ചെടുത്തത് സർവകലാശാലയാണ്. സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബെഡ് ഫോർമർ രൂപകൽപ്പന ചെയ്തത്. സർവകലാശാലയുടെ മറ്റൊരു യന്ത്രമായ KAU ഹെലിക്കൽ ബ്ലേഡ് പഡ്ലർ 35% ഇന്ധന ഉപയോഗം കുറയ്ക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള നിരവധി കാർഷിക യന്ത്രങ്ങൾ സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രവും തവനൂർ എഞ്ചിനീയറിംഗ് കോളേജും കാർഷിക കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ഒട്ടുമിക്ക വിളകളുടെയും വൈവിധ്യമാർന്ന ജനിതക ശേഖരം സൂക്ഷിച്ചു വരുന്നു. പുൽത്തൈലത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനിതക ശേഖരം, കുടംപുളിയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ജനിതക ശേഖരം എന്നിവ സർവകലാശാലയ്ക്ക് സ്വന്തമാണ്. സർവകലാശാലയ്ക്ക് കീഴിൽ നെല്ലിൽ 1167, പുൽത്തൈലത്തിൽ 450, പ്ലാവിൽ 300, വാഴയിൽ 240, കുടംപുളിയിൽ 214, തെങ്ങിൽ 128 എന്നിങ്ങനെ വിവിധ ഇനങ്ങളുടെ വൈവിധ്യമാർന്ന ജനിതക ശേഖരം സൂക്ഷിച്ചിട്ടുണ്ട്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അച്ചാർ ഉൽപ്പന്നങ്ങൾക്കു മാത്രമായി 74 വിവിധതരം മാവിനങ്ങൾ സംരക്ഷിച്ചു പോരുന്നു. കൂടാതെ ഒട്ടുമിക്ക വിളകളിലും സർവകലാശാല വിവിധ തരത്തിലുള്ള ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിവരുന്നു.